ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നിങ്ങൾ ഒടി തമ്മിലും കാര്യമൊക്കെ കണ്ട പോലെ തന്നെ നമ്മൾ ഒരു ദിവസം മുമ്പ് നമ്മുടെ ഞാൻ ആക്ച്വലി ഗൂഗിൾ പിക്സൽ 7 നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മുടെ എക്സ്ചേഞ്ച് പ്രോഗ്രാം വെച്ചിട്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഫ്ലിപ്കാർട്ടിന്റെ എക്സ്ചേഞ്ച് പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അപ്പൊ അതിന്റെ സ്റ്റെപ്സും സംഭവങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ കാണാത്തവർ കണ്ടുനോക്കുക. അത്യാവശ്യം നല്ല ലെങ്തി സ്റ്റെപ്പാണ്. അവർക്ക് കുറെ ആപ്പ് ഇൻസ്റ്റാളേഷൻ അങ്ങനെ കുറെ പരിപാടി ഉണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടുനോക്കുക കേട്ടോ. അപ്പൊ ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ട്. എന്റെ സെക്കൻഡറി ഡിവൈസ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഞാൻ ആൾറെഡി ഇതിന് മുമ്പ് ഉപയോഗിക്കുന്നത് S23 ആയിരുന്നു. അപ്പൊ S23 ഇപ്പൊ ഞാൻ മാറ്റിയിട്ട് ഇപ്പൊ പിക്സൽ 7 എടുത്താണ്. ഇപ്പൊ പിക്സൽ നമ്മുടെ ആദ്യത്തെ പിക്സൽ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് എക്സ്പീരിയൻസ് ഒക്കെ എന്റെ പ്രൈമറി ഡിവൈസ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന iPhone 13 തന്നെയായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മാറ്റാൻ നോക്കുന്നുണ്ടെന്ന്. അപ്പൊ നമ്മളിപ്പോ iPhone 15 എടുത്തൊക്കെയാണ്. 15 നമ്മൾ ആക്ച്വലി ഇത് എക്സ്ചേഞ്ച് തന്നെയാണ് നമ്മൾ എടുത്തത്. മറ്റേ നമുക്ക് ഓൾമോസ്റ്റ് 35-36,000 കിട്ടിയിട്ടാണ് ആമസോൺ തുക നമ്മൾ ഇപ്പോൾ എടുത്തത്. എന്ന് വെച്ചാൽ രണ്ടും നമ്മൾ അതിന്റെ എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഞാൻ ഇതിൽ നിന്ന് തന്നെ ആമസോൺ തന്നെ എടുത്തിട്ട. ആമസോണിൽ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. മറ്റേ ഭയങ്കര പ്രൊസീജിയർ ഒക്കെയാണ്. പ്രത്യേകിച്ച് ഐഫോൺ ഒക്കെ ആണെങ്കിൽ ഭയങ്കര പ്രൊസീജിയർ ആണ് കേട്ടോ. അതിൽ അവർക്ക് പ്രത്യേകം ഒരു QR കോഡ് ഒക്കെ ഉണ്ട്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിളിന്റെ സപ്പോർട്ടിൽ പോയിട്ട് അതിൽ നിന്ന് ചെക്ക് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ടൈം എടുക്കും ഫ്ലിപ്കാർട്ടിലെ ഐഫോൺ എക്സ്ചേഞ്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കേട്ടോ. ആമസോണിൽ എനിക്ക് 5 മിനിറ്റ് എടുത്തുള്ളൂ. മറ്റത് നമ്മുടെ നോർമൽ ആൻഡ്രോയിഡ് ഫോൺ എടുക്കാൻ തന്നെ എന്നാലും നമുക്ക് 25 മിനിറ്റ് എടുത്തു. അപ്പൊ ഈ സാധനം 5 മിനിറ്റ് എടുത്തുള്ളൂ. ജസ്റ്റ് അവർ വെറുതെ പുറത്ത് ചെക്കിങ് സംഭവം മാത്രമല്ലോ. ചെമ്പച്ചെപ്പ് നോർമൽ പോലെ നമ്മൾ കടയിൽ കൊടുക്കുമ്പോൾ ചെയ്യില്ല. അതേ പരിപാടി തന്നെ വരുള്ളൂ. ഓൾമോസ്റ്റ് പ്രൈസ് ഒക്കെ സെയിം തന്നെ കിട്ടിയത്. നമുക്കിതിൽ ICICI കാർഡിന് സെപ്പറേറ്റ് നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ആമസോണിന്റെ ഡിസ്കൗണ്ട് ഉണ്ട്. SBI കാർഡിനും അതുപോലെ തന്നെ ICICI കാർഡിനും 5,000 രൂപ 4,000 രൂപ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഓൾമോസ്റ്റ് ഇതെല്ലാം നമുക്കിത് എക്സ്ചേഞ്ച് ചെയ്തിട്ടും ഓഫറും അടക്കമായത് 38 something ആണ് നമുക്കിപ്പോ iPhone 15 ആയതിട്ടാ. ഇത് 256 GB ആണ്. നിങ്ങൾക്കറിയിരിക്കും 15 ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതിന്റെ മാനുഫാക്ചറിങ് നോക്കിക്കഴിഞ്ഞാൽ March 2024 കേട്ടോ. MRP കൊടുത്തിരിക്കുന്നത് 79,900 ആണ്. ബാക്കി സംഭവമൊന്നുമില്ല. ബ്ലാക്ക് കളർ തന്നെയാണ്. ഞാൻ ആക്ച്വലി ഇതിൻ്റെ കൂടെ ഒരു കേസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചിരുന്നു വേണ്ടല്ലോ. ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള സംഭവം തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി സംഭവം ഒക്കെ ഉപയോഗിച്ച് നോക്കി. നമ്മൾ സെറ്റപ്പ് ചെയ്യാനും ബാക്കപ്പ് ചെയ്യാനൊക്കെ വെച്ചൊക്കെയാണ്. എന്താ വെച്ചാൽ ഞാൻ അതിൽ സാധനം ഓണാക്കി ഇപ്പോൾ സെറ്റപ്പ് ചെയ്തപ്പോൾ ഞാൻ സ്റ്റോളൻ പ്രൊട്ടക്ഷൻ ഓൺ ചെയ്ത് വെച്ചു. അപ്പോൾ അത് നമുക്ക് ഇനി ഓൺ ഓഫ് ചെയ്യണമെങ്കിൽ ഒരു മണിക്കൂർ വേണം. അപ്പോൾ ഞാനത് ഇതാണ് വെച്ചൊക്കെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്ന ഇതാണ് ഞാൻ ആക്ച്വലി അതിൻ്റെ പിന്നെ പോയി സിം ഇജക്ടർ. അപ്പൊ ഇത് ഇതാണ് നമ്മുടെ ബോക്സ് കണ്ടന്റ് വരുന്നത്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ അവരുടെ ഒരു ഇതില് സിം ഇജക്ടർ എടുക്കുന്നുണ്ട്. ഒരു സ്റ്റിക്കർ ഉണ്ട് കേട്ടോ. കുറഞ്ഞു കുറഞ്ഞ് എല്ലാം കുറഞ്ഞു കുറഞ്ഞ് വന്ന് തുടങ്ങിയിട്ട് മുമ്പ് 3 സ്റ്റിക്കറൊക്കെ തരണ്ടായിരുന്ന അതും കുറച്ചവർ. പിന്നെ നമുക്ക് Type-C ആയിട്ടുണ്ട്. അതാണ് മെയിൻ ഡിഫറൻസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാമറ 48 MP ആയിട്ടുണ്ട്. പ്രൊസസ്സർ ലേറ്റസ്റ്റ് പ്രൊസസ്സർ ആയിട്ട് വന്നിട്ടുണ്ട്. അതാണ് മെയിൻ ഡിഫറൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ തിരുത്തട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി നമ്മുടെ എന്താ പറയുക ഗൂഗിൾ പിക്സലിന് വേണ്ടിയിട്ട് ഒരു നമ്മുടെ ഹണിവെല്ലിൻ്റെ ഒരു PD ചാർജർ 45 വാട്ടിൻ്റെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പം ഞാൻ പിന്നെ കേബിൾ ഉപയോഗിക്കുന്നത് പിക്സലിന് ഇന്ന്. അപ്പോൾ ഞാൻ തിരുത്തട്ടില്ല. ഇത് ആക്ച്വലി ബ്രേഡഡ് കേബിൾ ആണ് കേട്ടോ. Type-C to Type-C. ഞാൻ അതിന് മുമ്പ് നമ്മുടെ iPad അൺബോക്സ് ചെയ്തപ്പോൾ ഈ സെയിം തന്നെയുള്ളത്. അപ്പോൾ അത് തന്നെയാണ് അവർ ഇതിലും ബണ്ടിൽ ചെയ്ത് കൊടുക്കുന്നത്. വേറെ പിന്നെ ഒന്നുമില്ല നിങ്ങൾക്ക് അറിയാമായിരിക്കും. പിന്നെ നിങ്ങൾ ഓൾറെഡി ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ആക്ച്വലി ചാർജർ വേറെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഈ നമ്മൾ മുമ്പ് ഉപയോഗിക്കുന്ന അതേ 20 വാട്ടിൻ്റെ ചാർജർ തന്നെ മതി. എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് വരുന്നത് Type-C തന്നെയാണ്. Type-C to Lightning ആണ് വരാറ് എത്ര കാലം. അത് ഇപ്പം നമുക്ക് ഇതിൽ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേറെ സംഭവത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈസി പ്രോസസ്സാണ് നിങ്ങൾ ആമസോൺ ത്രൂ വാങ്ങിക്കുമ്പോൾ കേട്ടോ. അത് എനിക്ക് വേറെ ഒരു ഇഷ്ടപ്പെട്ടു. പ്രൈസ് ഓൾമോസ്റ്റ് ഇപ്പോൾ നമുക്ക് 128 GB 71,500 സംതിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 256 GB 81,800 അറൗണ്ടിൽ നമുക്ക് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് പ്രൈസ് അടക്കം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഓൾമോസ്റ്റ് കിട്ടിയത് 38-35 റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടിയത് ഓഫർ അടക്കട്ടാ. പിന്നെ നമുക്ക് വേണമെങ്കിൽ GST സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 35 താഴെ നമുക്ക് എന്തായാലും സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഡീല് തന്നെയാണ്. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ മറ്റേ iPhone 13 ഓൾമോസ്റ്റ് ഒരു 1.5 years ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കാം എൻ്റെ ഈ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഞാൻ നമ്മളവിടെ പുതിയ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 17.5.1 അപ്ഡേറ്റിന് ശേഷം നമുക്ക് സ്ക്രീൻ ഇഷ്യൂ ഒക്കെ ചെറുതായിട്ട് വരുന്നുണ്ട്. ഇടക്കിടയ്ക്ക് ഒരു വരയൊക്കെ വരുന്നുണ്ടായിരുന്നു. ഫുള്ളി വര വന്നില്ലാന്നില്ല. ഇടക്കിടയ്ക്ക് ഒരു വരയൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനത് റീസെറ്റ് ചെയ്തൊക്കെ നോക്കിയപ്പോൾ പിന്നെ കാണാനില്ല. പക്ഷേ അത് കണ്ടപ്പോൾ നമുക്ക് പേടി. പിന്നെ ഈ സാധനത്തിന് സ്ക്രീനൊക്കെ പോയി കഴിഞ്ഞാൽ 10-20,000 രൂപ ചിലവാക്കേണ്ടി വരും. അത് ഈ പഴയ സാന്തനികുമാര് സംഭവം തരില്ല. നമുക്ക് 1+ അതുപോലെ തന്നെ സാംസങ് ഇപ്പോൾ റീപ്ലേസ്മെന്റ് സംഭവം കൊടുക്കുന്നുണ്ട് അവരുടെ ഡിവൈസിന്. പക്ഷേ ഇവരൊന്നും തരില്ല, ഉറപ്പാണ്. നമുക്ക് കേസ് കൊടുത്താൽ പിന്നെ എന്നെ പിന്നെ അടക്കണം. അതാണ് വേറെ കാര്യം. അപ്പൊ ഞാൻ അതൊന്നും പോകാണ്ട് തന്നെ ഇതിന് മുമ്പ് സംഭവം. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് മാറ്റിയത്. അല്ലാണ്ട് വലിയ പിന്നെ നമുക്കിതിൽ ഡൈനാമിക് ആയില്ലാണ്ട് ഞാൻ ഫോൺ കാണിച്ചു തരാം.
ഞാൻ അതിന്റെ ഒരു ESR ഒരു കേസും വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ട്രാൻസ്പെറന്റ് അല്ല, ഒന്ന് അത് ബ്ലാക്കാണ് കേസ്, പക്ഷെ ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷെ കേസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ട്രാൻസ്പെറന്റ് അല്ലാത്തതുകൊണ്ട് ഞാനത് മാറ്റിയാലോ എന്ന് ആലോചിച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്ത് കിട്ടാതെ, ഞാൻ ടെമ്പർ ഗ്ലാസ് ഒന്നും ഇട്ടിട്ടില്ല, ടെമ്പർ ഗ്ലാസ് ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് സംഭവം, നിങ്ങക്ക് നല്ല അറിയിരിക്കണ്ടോ? കണ്ടോ, ബ്ലാക്ക് ആണ്, കണ്ടോ, ബ്ലാക്ക് മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതിന് കൂടെ ഞാൻ കുറച്ച് അക്സസറീസ്, ഇത് ടെമ്പർ ഗ്ലാസ് ആണ്, ഞാൻ തന്നെയല്ല ഒട്ടിക്കാറ് കേട്ടോ, ടെമ്പർ ഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിക്സലിന്റെ കേസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അതാ ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷെ കുറച്ച് സ്മൂത്ത് ആണ് കേട്ടോ, അതിന്റെ വേണമെങ്കിൽ വീഡിയോ നമ്മൾ അല്ലെങ്കിൽ ഷോർട്സ് വേറെ ചെയ്യാം. പിന്നെ ഒരു ടെമ്പർ ഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, രണ്ട് ടെമ്പർ ഗ്ലാസ്, അത് പറഞ്ഞ പിക്സലിന്റെയാണ്. അപ്പൊ ഇതെ കൊട്ടിക്കാണ്ട് ഇനി പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഐഫോൺ അക്സസറീസിന്റെ നമ്മൾ വീഡിയോ സെപ്പറേറ്റ് വേറെ ചെയ്യുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്നത്, നമുക്ക് ഹൈ പ്രൈസിന്റെ ആവശ്യമൊന്നുമില്ല. ഇതാണെങ്കിൽ ESR കേസായിരുന്നു. അപ്പൊ ഇത് പക്ഷെ ട്രാൻസ്പെറന്റ് അല്ല കേട്ടോ, അത് ബ്ലാക്ക് ആയതുകൊണ്ടാണ്, ഒരു ദിവസം ഒരു ഒന്നും കാണുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് മാറ്റാന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത്. കണ്ടു ESR ഹെലോ ലോക്കിന്റെ ഇത് ഓഫർ അടക്കം എനിക്ക് 800 രൂപയ്ക്കാണ് കിട്ടിയത്. പക്ഷെ സാധനം നല്ലതാ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആ, ഒരു വെയിറ്റും ഇല്ല, എന്താ പറയുക, 0 സീരീസ് സാധനമാണ്. പക്ഷെ എന്താ പറയാ, ഒരു ട്രാൻസ്പെറന്റ് അല്ല, അതാണ് മെയിൻ പ്രോബ്ലം. അല്ലെങ്കിൽ ഞാൻ സാധനം എടുത്താൽ എനിക്ക് ഭയങ്കര ഷൂട്ട്. പക്ഷെ ഇത് ട്രാൻസ്പെറന്റ് ആണെങ്കിൽ കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടാണ് കേട്ടാ. ഹലോ, നമുക്ക് എനിക്ക് എന്തായാലും മാക് കേസ് ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ, നമുക്ക് ഒട്ടിച്ചേക്കൊക്കെ എൻ്റെ ഇവിടെ ഈ ചാർജിങ് സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഡോക്കാക്കി വേണമെങ്കിൽ മാറ്റിയൊക്കെ ചെയ്യാം. അപ്പൊ പിന്നെ ഇതിന്റെ ക്യാമറ പെർഫോമൻസും അതുപോലെ തന്നെ ബാക്കിയുള്ള പെർഫോമൻസും ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഓൾറെഡി 6 മാസം മുമ്പൊക്കെ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടായിരിക്കും ഓൾറെഡി. അതുകൊണ്ടാണ് നമ്മളിത് പറയാത്തത്, എന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് അല്ലല്ലോ. നമ്മൾ നോർമലി നമുക്ക് സാധനം ഇറങ്ങുമ്പോൾ ഒന്നും കിട്ടാറില്ല, ഡിവൈസും കിട്ടാറില്ല, നമുക്ക് വാങ്ങിക്കാനും പറ്റാറില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ഇതുപോലത്തെ ഇത് ഞാൻ ആക്ച്വലി മെയിൻ ആയിട്ട് ഇടാൻ കാരണം എന്താ വെച്ചാൽ, നമ്മുടെ ഞാൻ 2 ദിവസം മുമ്പ് ഫ്ലിപ്കാർട്ടിന്റെ എക്സ്ചേഞ്ച് പ്രോഗ്രാമത്തിനെ കുറിച്ച് അതിന്റെ റിവ്യൂ പോലെ പറഞ്ഞ പോലെ തന്നെ ആമസോണിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇടാൻ തന്നെ കാരണം കേട്ടോ. അപ്പൊ ഞാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആമസോൺ എക്സ്ചേഞ്ച് പ്രോഗ്രാം ആയിരിക്കും നല്ലത്. മറ്റേത് ഫ്ലിപ്കാർട്ടിന്റെ ഉടായ്പന്റെ പരിപാടിയൊക്കെ നമ്മൾ അവരുടെ കയ്യിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ തീരെ റെക്കമെൻഡ് ഇല്ല, നമുക്ക് തന്നെ മതിയാവും എന്ന് വെച്ചാൽ, അത്ര അധികം ടൈം എടുക്കുന്നുണ്ട് ഇവര്. പിന്നെ എങ്ങനെയെങ്കിലും ഒരു ക്യാഷ് കുറയ്ക്കാനൊക്കെ അതിന്റെ സ്റ്റെപ്സ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല, എനിക്ക് തോന്നുന്നു മാക്സിമം 5 മിനിറ്റ് സംഭവം എടുത്തുള്ളൂ കേട്ടോ. ബോക്സ് ഒരു എടുത്തോണ്ടായി, ചാർജറൊന്നും ഞാൻ പക്ഷെ കൊടുത്തില്ല, അതിനൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞവര്. ബോക്സ് ആദ്യം വേണ്ടെന്ന് പറഞ്ഞാണ്, പക്ഷെ അവർക്ക് കൊണ്ടുപോകാൻ കുറച്ചുകൂടി സേഫ് ആയിട്ട് കൊണ്ടുപോകും ഇപ്പം എന്ന് പറഞ്ഞപ്പോഴാണ് ബോക്സ് ഞാൻ കൊടുത്തത് പിന്നെ, അല്ലെങ്കിൽ ബോക്സ് നമുക്ക് ഇവിടെയൊക്കെ ആയിരുന്നു. അപ്പോ ഞാൻ എന്തായാലും ആമസോൺ എക്സ്ചേഞ്ച് തന്നെ ഉറപ്പ് പറയുന്നുള്ളൂ, അല്ലെങ്കിൽ ഈസിയാന്ന് പറയുന്നുള്ളൂ, മറ്റേ ഭയങ്കര ഹെക്ടിക് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ എൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനലും മാത്രമേ പോയി കണ്ടുപോകാം, സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്രെഡിറ്റ് കാർഡ്സും അതുപോലെ തന്നെ പേഴ്സണൽ ലോൺസും അപ്പോഴൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് AJMG.BankSupport.com ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കയ്യിൽ കാണിക്കട്ടെ. അതുപോലെ തന്നെ സിവിൽ സ്കോർ സംഭവമൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നോക്കാം. ട്രൈ നോക്കാൻ മറക്കണ്ട, നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കാലൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, പേജ് കൊടുക്കാൻ ഫോളോ ചെയ്യാം കേട്ടോ. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട ഫോളോ ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ എല്ലാ ലിങ്കും കിട്ടും. അപ്പൊ ശരി.